ഭൂകമ്പങ്ങളെ പറ്റിയുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? സൈസ്മോളജി. ഭൂകമ്പങ്ങൾക്ക് കാരണമായ ചലന കേന്ദ്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂകമ്പനാഭി. ഏറ്റവും വേഗം കൂടിയ ഭൂകമ്പ തരംഗങ്ങൾ ഏവ? പ്രാഥമിക തരംഗങ്ങൾ അഥവാ പി തരംഗങ്ങൾ. ഭൂമിയുടെ പ്രതലത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഏറ്റവും വേഗം കുറഞ്ഞ ഭൂകമ്പ തരംഗങ്ങളേവ? പ്രതല തരംഗങ്ങൾ അഥവാ എൽ തരംഗം. അന്തമാനിലെ ഭാരദ്വീപുകൾ, ഇറ്റലിയിലെ എറ്റിന എന്നിവ ഏതിനും അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. സജീവ അഗ്നിപർവ്വതങ്ങൾക്ക്. ഭൂമിയിലെ അഗ്നിപർവ്വതങ്ങളിൽ 75% കേന്ദ്രീകരിച്ചിരിക്കുന്ന ശാന്തസമുദ്രത്തിലെ പ്രദേശം ഏത്? അഗ്നിവളയം അഥവാ പസഫിക് റിംഗ് ഓഫ് ഫയർ. മെഡിറ്ററേനിയൻ ദ്വീപസ്തംഭം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതം ഏത്? സ്ട്രോംബോളി, ഇറ്റലിയിൽ. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഒന്നായ ക്രാക്കത്തോവ സ്ഫോടനമുണ്ടായത് ഏത് രാജ്യത്ത്? ഇന്ത്യനേഷ്യയിലായിരുന്നു. 1883 സുനാമി എന്ന വാക്ക് ഏത് ഭാഷയിലേതാണ്? ജാപ്പനീസ്. 0° അക്ഷാംശ രേഖയെ ഏതു പേര് വിളിക്കുന്നു? ഭൂമധ്യരേഖ. 90° വടക്കൻ അക്ഷാംശം ഏത്? ഉത്തരധ്രുവം. ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത്? ഇന്തോനേഷ്യ.